ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ, ഒരുപാട് എക്സൈറ്റഡും ആണ് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മേടിച്ചത്. ആക്ച്വലി ഞാൻ വിഷമിച്ചിട്ടുള്ളൊരു കാലം ഉണ്ടായിരുന്നു, ഒരു ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നുള്ളൊരു ടെൻഷനുള്ളൊരു സമയം എന്ന് വെച്ചാൽ, എൻ്റെ സെക്കൻഡ് ഡെലിവറിയിൽ എനിക്ക് ത്രിബ്ലക്റ്റ് ബേബീസാണ്. ഇപ്പോൾ അവർക്ക് വയസ്സ് 7 ആയിട്ടുണ്ട്. എന്നാലും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് എനിക്കും കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രഗ്നൻസി സ്റ്റേജിൽ, ഡെലിവറി സമയത്ത്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെ മേടിക്കും എങ്ങനെ മേടിക്കും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ എന്നെയാണോ മമ്മി നോക്കുക, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളാണോ നോക്കുക, ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ചിട്ടായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ത്രിപ്ലക്റ്റ് ബേബീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു ബുദ്ധിമുട്ട് ആരും ഫേസ് ചെയ്യരുതെന്നുള്ള നല്ല ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചത്. ഇനി ഇതിനെക്കുറിച്ച് വലിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എന്താ സംഭവം എന്നറിയോ, ഒരു പ്രഗ്നൻറ്റ് ലേഡി സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാഗ് നമ്മൾ പാക്ക് ചെയ്യൂലേ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ മുൻകൂട്ടി നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു ബാഗാക്കി തയ്യാറാക്കൂലേ. അതേപോലെ തന്നെ നമ്മൾ അമ്മമാരായ അമ്മയാവാൻ പോണ ലേഡി ആയാലും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇനി അങ്ങനെയൊന്നും വേണ്ട, ഓരോരോ ഷോപ്പിൽ നിന്ന് പോയിട്ട് ഓരോരോ സംഭവങ്ങളും മേടിച്ച് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ജനിക്കുന്ന ബേബീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കിറ്റാണ് കേട്ടോ. ഇതൊരു പ്രീമിയം കിറ്റാണ് വരുന്നത്, വലിയൊരു ബാഗാണ്. ഇതാ ഇത്ര വലിയൊരു ബാഗാണ് ഇത്. എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ണിക്ക് ആവശ്യമുള്ള A to Z ഐറ്റംസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതൊരു പ്രീമിയം കിറ്റാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതയും കൂടി പറയാം. ഇപ്പോൾ കുട്ടികളുടെ സംഭവമൊക്കെ എല്ലാം ഷോപ്പിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് പൊട്ടിക്കാം കേട്ടോ. ഇത് ഓൺലൈൻ ത്രൂ ഞാൻ വരുത്തിച്ചതാണ്. നമുക്ക് വാട്സപ്പ് ത്രൂ ആയാലും ഓർഡർ ചെയ്യാൻ പറ്റും, സൈറ്റൊക്കെ ഉണ്ട്, ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഇതാദ്യം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ മേടിച്ച ബില്ലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഫസ്റ്റ് ഇവിടെ മദേഴ്സ് ലവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതെൻ്റെ അഡ്രസ്സാണ് കേട്ടോ, അതാണ് പൊത്തി പിടിച്ച. ഇതാ മദേഴ്സ് ലവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മദേഴ്സ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ബേബി കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് എൻ്റെ ബില്ലിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തു നോക്കട്ടെ. ഇതാണ് ബില്ല്. അപ്പോൾ ഈ ഒരു ബില്ല് ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പ്രൂഫ് കാണിച്ചു തരാണ് കേട്ടോ. ഇതാ ഇത് പ്രീമിയം കിറ്റ് വരുന്നത് 5000 എന്നുവെച്ചാൽ ടോട്ടൽ 6000 ആണ് വരുന്നത്. 5964 rupees ആണ് വരുന്നത്. അപ്പോൾ 6000 കൂട്ടിക്കോട്ടോ ഈ ഒരു പ്രീമിയം കിറ്റിൽ വരുന്നത്. എക്കണോമിക് കിറ്റ് ആകുമ്പോൾ ഇത്രയ്ക്കൊന്നും റേറ്റ് ഇല്ല. ഇനി ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു കിറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കിറ്റിൻ്റെ പ്രത്യേകതയും കൂടി പറയാം കേട്ടോ. സാധാരണ ബേബീസിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് ഏതൊരു ഷോപ്പിൽ പോയാലും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് ETO സ്റ്റെറിലൈസർ ചെയ്തിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് പ്രൂഫ് ചെയ്തിട്ടാണ് വരുന്നത്. സാധാരണ ഇപ്പോൾ ഏത് ഷോപ്പിൽ ഇപ്പോൾ പോയാലും ഇത് സ്റ്റെറിലൈസർ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് വാഗ്ദാനമൊക്കെ തരും. അത് വാഗ്ദാനം വായക്കോട് മാത്രമേ ഉള്ളൂ. പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് ആരും കാണിച്ചു തരാറില്ല. പക്ഷേ ഇത് പ്രൂഫ് അടക്കമാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. നമുക്കിത് സേഫാണ്, സേഫായിട്ടാണ് വന്നിരിക്കുന്നതും കേട്ടോ. ഇത് പുറത്തത്തെ ഒരു പാക്കിംഗ് ആയിരുന്നു കേട്ടോ നമ്മൾ റിമൂവ് ചെയ്തത്. ശരിക്കും ഇവർക്ക് ഒരു ബാഗായിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി ഇവർക്ക് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ദാ ഇത് ഒന്ന് മാറ്റി വെച്ചോട്ടെ. ദാ മദേഴ്സ് ലവ് www.motherslove.co എന്നാണ് കേട്ടോ ഇവരുടെ സൈറ്റിൻ്റെ പേര്. ഇതിൽ പോയതാ ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ദാ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇത് ശരിക്കും സ്ക്രീനിൽ കാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇത് അത്രയും വലിയ ഒരു കവറാണ് കേട്ടോ, ഒരു വലിയൊരു ബാഗാണ്. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇത് അങ്ങനെ തന്നെ ഇത് സ്റ്റെറിലൈസർ ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫാക്കി ഇത് അങ്ങനെ തന്നെ കുട്ടിയുടെ ഒരു ബാഗായിട്ട് കൊണ്ടുപോകാനും പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്ട്സും ഞാൻ ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം കിറ്റാണ് വരുന്നത്. 6000 rupees ആണ് കേട്ടോ. ഇത് എക്കണോമിക് കിറ്റും വരുന്നുണ്ട്. നമുക്കിപ്പോൾ
അത്രയ്ക്കൊന്നും വേണ്ട, കുറച്ചേ വേണ്ടോ എന്ന് വെച്ചാൽ ആ എക്കണോമിക് കിറ്റിൽ എന്തൊക്കെയാ വരുന്നതെന്നുള്ളതും പറഞ്ഞു തരാം കേട്ടോ. ഇവരുടെ ബാഗിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ ETO സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞിട്ട് 100%. അതുപോലെ ഇനി ഓപ്പൺ ചെയ്യാം. ഞാനും ഒരുപാട് ആകാംക്ഷയാണ്. ഞാൻ ആക്ച്വലി ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മേടിച്ചത്. ഇനി ഇത് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതാ ഇങ്ങനൊരു ബാഗ് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗിലാണ് എല്ലാതും വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്ന കിറ്റ്. അപ്പോൾ ഈ ബാഗ് അങ്ങനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ബ്രൗഷറും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഈ ഒരു ബ്രൗഷറിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് പാക്ക് കേട്ടോ. ആദ്യം ഞാൻ ബ്രൗഷർ നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത്. ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് കണ്ടോ. ഇതാണ് ബ്രൗഷർ വരുന്നത്. ഇത് ഒരു ലേഡിയുടെ ഇങ്ങനെ പ്രെഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മദേഴ്സ് ലവ് ഇവിടെ 100% സെറ്റിലൈസർ ആണെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൂഫും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ എല്ലാ പ്രോഡക്ട്സ് എല്ലാം ഷോപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് സെറ്റിലൈസർ ചെയ്തിട്ടുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ബ്രൗഷർ കണ്ടോ, ഇതിൻ്റെ ഇവിടെ ഇതാ ഈ ഒരു പോർഷനിൽ ഇവിടെ കണ്ടോ, യെല്ലോ കളർ, യെല്ലോ കളർ, ഒരു ചന്ദന കളറാണ് കേട്ടോ ഈ കാണുന്നത്. ശരിക്കും കണ്ടോ, ഈ ഒരു ചന്ദന കളർ ഉണ്ടെങ്കിൽ പ്രൂഫ് എന്ന് പറയണത് സെർട്ടിലൈസർ അല്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി സെർട്ടിലൈസർ ആണെന്നുള്ള പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഗ്രീൻ കളർ കണ്ടോ ഈ ഒരു പോർഷനിൽ. ഇവിടെ ഗ്രീൻ കളറിൻ്റെ ഈ ഒരു ഡോട്ട് കണ്ടോ, ഈ ഒരു ഡോട്ട് എന്ന് വെച്ചാൽ ഈ ഇത് ഫുൾ സെർട്ടിലൈസർ എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത് സാധാരണ സെർട്ടിലൈസർ പോലെയല്ല, ETO സെർട്ടിലൈസറാണ്. ഇവിടെ ഈ ഗ്രീൻ ഇത് കണ്ടോ, ഈ ഒരു ഗ്രീൻ കളറിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതാ ഇത് ഈ ഒരു ചന്ദന കളറിൻ്റെ ഈ ഒരു ഡോട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതാ ഈ ഒരു ചന്ദന കളർ കേട്ടോ, ഇതുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യരുത്. ഇത് സെർട്ടിലൈസർ എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഇത് യെല്ലോ കളറായിരിക്കും. ഇത് ഫുൾ ബാഗ് സെർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതൊരു ഗ്രീൻ കളറായി മാറാന്ന്. അപ്പോൾ ഇത് ഫുൾ സെർട്ടിലൈസർ ചെയ്തിട്ടുള്ളതാണ്. ഇനി സെർട്ടിലൈസർ ETO സെർട്ടിലൈസർ എന്ന് പറയണത് ഒരു തരം മെഷീനിലാണ് സെർട്ടിലൈസർ ചെയ്യുന്നത്. അതൊരു 37 to 63 degrees Celsius മെഷീനിലാണ് കേട്ടോ ഇത് ഫുൾ സെർട്ടിലൈസ് ചെയ്ത് വരുന്നത്. എല്ലാം കടയിൽ പറയും സെർട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മേടിച്ച് കൊണ്ടുപോകും, പക്ഷെ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് മേടിക്കാൻ പറ്റുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവർ പ്രൂഫ് അടക്കമാണ് തരുന്നത്. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് കാണിക്കാനുള്ളത്. പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല ഇതിൽ, കാരണം A to Z സാധനങ്ങളാണ്. കുറേ വാരി വലിച്ച് ഞാൻ സംസാരിച്ചു അല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രൗഷർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്. ജസ്റ്റ് ഇതാണ് ഇവരുടെ ബ്രൗഷർ കേട്ടോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എക്കണോമിക് കിറ്റാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എക്കണോമിക് കിറ്റിൻ്റെ ആണ്. അതേപോലെ ഈ സൈഡിൽ ഇവിടെ ഇതാ പ്രീമിയം കിറ്റാണ് ഈ ഒരു സൈഡിൽ വരുന്നത് കേട്ടോ ഇത്രയും. അപ്പോൾ ഇതാണ് 6,000 rupees റേറ്റിൻ്റെ ഐറ്റംസൊക്കെ ഇതിൽ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഇവരുടെ സൈറ്റിൽ പോയാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്കണോമിക്കിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ പറയാം. ആദ്യം പ്രീമിയം പ്രോഡക്ട്സ് നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്തിട്ട്. ഇനി ഈ ഒരു പ്ലാസ്റ്റിക്കും കൂടി ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഒരുപാട് വലിയ കിറ്റല്ലേ, നമുക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകാം. പക്ഷെ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഓരോന്നോരോന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇതിലത്തെ ഓരോരോ പ്രോഡക്റ്റ്സ് വെച്ചിട്ടല്ല ഞാൻ നോക്കുന്നത്, ഇതിൽ ബ്രൗഷറിൽ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബേബി പ്രോഡക്റ്റ്. അപ്പോൾ ഇതാദ്യം എല്ലാതും പുറത്തേക്ക് എടുത്ത് വെക്കട്ടെ. ഇപ്പം എല്ലാതും ഞാൻ കവർ ചെയ്യുന്ന പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്ന് ബ്രൗഷർ നോക്കിയിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ബേബി ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ കെട്ടുടുപ്പൊക്കെ ഇടില്ലേ, വൈറ്റ് കളറിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് പണ്ട് ആൾക്കാർ. ഇപ്പോഴൊക്കെ എല്ലാവരും കളർ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 10 എണ്ണത്തിൻ്റെ പാക്കാണ് വരുന്നത്. ഇത് വൈറ്റ് കളറിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് പ്രിൻറ്റഡിലാണ് വരുന്നത്. ജസ്റ്റ് വൈറ്റ് കളറിനെയും കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഇത് സാധാരണ ഒരു കെട്ടുടുപ്പ് നമുക്കല്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ. ഇപ്പൊ ഒന്നും വൈറ്റ് ഉടുപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഒക്കെ ഈ പ്രിന്റഡ് കാലം മാറിപ്പോയി. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ, കണ്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. പിന്നെ ഇത് 10 എണ്ണത്തിന്റെ പീസ് ആണ് കേട്ടോ വരുന്നത്, ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ അതുപോലെ പ്രിന്റഡ് വരുന്നുണ്ട്. ഇത് വൈറ്റ് കളർ കേട്ടോ, പ്രിന്റഡ് നോക്കാം.
ഇതിന്റെ മെറ്റീരിയലും അതുപോലെ മെറ്റീരിയൽ വൈസും സൂപ്പറാണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴും പ്രോഡക്ട്സ് ഒക്കെ എന്നിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതാ എനിക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കണ്ടോ. ഇതാണ് പ്രിന്റഡ് വരുന്നത് കേട്ടോ. ഇത് മൂന്നെണ്ണത്തിൻ്റെ, മറ്റത് അങ്ങനെ മൊത്തം പത്തെണ്ണത്തിൻ്റെ പീസാണ് കേട്ടോ വരുന്നത്. ഇത് മറ്റത് കെട്ടുടുപ്പ് ടൈപ്പ്, ഇത് പ്രിന്റഡിൽ തന്നെ ബട്ടൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത്. ഈ ഒരു ബേബി ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത് 189 rupees ആണ് കേട്ടോ. പത്തെണ്ണത്തിനാണ് കേട്ടോ. ഇത് ഓരോന്നോരോന്ന് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതുപോലെ എന്താണ് റേറ്റ് കാര്യങ്ങൾ, ടാക്സ് കാര്യങ്ങൾ എല്ലാം അതും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബില്ലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ. ഇനി അടുത്തത് ബ്രൗഷറിൽ വരുന്നത് ബേബി ടവലാണ് കേട്ടോ. ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. ഞാനത് കവറിൽ നിന്ന് ആദ്യമേ പുറത്തേക്ക് എടുത്തു. ആക്ച്വലി ഇത് നന്നായി കവർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കവറിലാണ് ആക്കിയിട്ട് ഓരോരോ പ്രൊഡക്റ്റ് ഓ എല്ലാ അതും സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ കവറിലാക്കിയിട്ടാണ് വരുന്നത്. ഇതിലേതാ മദേഴ്സ് ലവ് എന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മദേഴ്സ് ലവ് കമ്പനി എന്നാണ് കേട്ടോ ഇത് മേടിച്ചിരിക്കുന്നത്. ഇതാ ഇതുപോലെ ഓരോരോ പ്രൊഡക്റ്റിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കണ്ടോ, പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാ നമുക്കിപ്പോൾ ഈ ഒരു മദേഴ്സ് ലവ് എന്നുള്ള ബ്രാൻഡ് നമുക്ക് ഏതൊരു ലോക്കൽ ഷോപ്പിലും കിട്ടും. നമുക്കിപ്പോൾ എന്താ പറയുക, കുട്ടികളുടെ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഏതൊരു ഷോപ്പിലും കിട്ടും. പക്ഷേ അവിടെയൊക്കെ ETO STERLISED ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ല കിട്ടാട്ടോ. ഇതെന്ന് പറയണത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൺലൈൻ ത്രൂ നമ്മൾ ഡയറക്റ്റ് കമ്പനിയായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ കമ്പനിയായിട്ട് ഡയറക്റ്റ് മേടിക്കുമ്പോൾ അവരവിടെ തന്നെ ETO STERLISED ചെയ്തിട്ടാണ് നമുക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ആണ് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം. കടയിലാവുമ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴാണ് മേടിക്കുന്നത്, എപ്പോഴോ ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ആവും, ചിലപ്പോൾ 6 months കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ എത്ര നാൾ മുന്നത്തെ പ്രോഡക്റ്റാണ് അവിടെ ഇരിക്കണതെന്ന് നമുക്കറിയില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ, നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കുക. എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ സമയത്ത് അവരവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് അത് പാക്ക് ചെയ്ത് അത് മെഷീനിൽ കയറ്റി അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബേബി ടവൽ. ഇതാ പിങ്ക് ഷെയ്ഡിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഇതാ അപ്പോൾ ഇനി അടുത്തത് നോക്കാം ഏതാ ഐറ്റം എന്നുള്ളത്. ഒന്നാമത്തെ വരുന്നത് നാപ്കിൻ ആണ് കേട്ടോ. നാപ്കിൻ വൈറ്റ് കളറിലാണ്. ഇതെന്ന് പറയുമ്പോൾ റിസീവിങ് ടവൽ എന്നും പറയാം കേട്ടോ ഇതിനെന്ന് വെച്ചാൽ. നമ്മൾ ഹോസ്പിറ്റലിൽ കുട്ടീനെ നമുക്ക് കൈമാറുമ്പോൾ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നേഴ്സൊക്കെ കുട്ടീനെ കൊണ്ടുവന്ന് തരുമ്പോൾ അപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടവലാണ് കേട്ടോ ഇത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതാ ഇത് ഇങ്ങനെയാണ് നമ്മൾ കുട്ടീൻ്റെ കാരണന്മാർ മേടിക്കാറ് കേട്ടോ. ഇത് വൈറ്റ് കളറിലൊക്കെ അങ്ങനെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൂടുതലും ഇപ്പോൾ കളേഴ്സൊക്കെ അല്ലേ വരുന്നത്. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. കണ്ടോ നല്ലോണം വലുപ്പമുള്ള ടവലാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുട്ടീനെ മേടിച്ചാൽ മതി കേട്ടോ. എന്താ പറയുക, ഇപ്പം ആ ഒരു ഫീല് കുട്ടീനൊക്കെ നമ്മുടെ ആ ഒരു ത്രിബ്ലക്ട് ബേബീസിനൊക്കെ പ്രസവിച്ച ആ ഒരു സമയം ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പിന്നെ വരുന്നത് നാലാമത്തെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രൗഷർ ഓരോന്ന് നോക്കിയിട്ടാണ് കേട്ടോ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. പിന്നെ അടുത്തത് നാപ്പി ട്രയാങ്കിൾ ആണ് വരുന്നത് കേട്ടോ. ഇതാ ഇതാണ് നാപ്പി ട്രയാങ്കിൾ. കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മൂത്രം ഒഴിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ വരുന്നത് കുറച്ചുകൂടി കട്ടി കൂടിയിട്ടാണ് കേട്ടോ. കാരണം സോക്ക് ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ, സോക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഈ ഒരു പോർഷൻ വരുന്നത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഹാർഷ് ആവുന്ന ടൈപ്പുള്ള മെറ്റീരിയലൊന്നും അല്ല. അതാ ഇങ്ങനെ അതാ കെട്ടിയിട്ട് നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ ഉടുപ്പിക്കുക. ഇത് ഒരു 5 എണ്ണത്തിൻ്റെ പാക്കാണ് കേട്ടോ വരുന്നത്, 5 എണ്ണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്തത് പിന്നെ ബേബി ബെഡാണ് കേട്ടോ. അതാ ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റും, പക്ഷെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും സ്റ്റെറിലൈസർ ചെയ്തിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങൾ മേടിച്ച് കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യത്തിൽ കഴുകിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷേ ഇതൊക്കെ കഴുകി യൂസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നടക്കണ കാര്യമല്ല. അപ്പോൾ സ്റ്റെറിലൈസർ ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എത്രത്തോളം വലുപ്പമുണ്ടെന്നുള്ളത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. എല്ലാ പ്രോഡക്ട്സ് യൂസ് ചെയ്തിരിക്കുന്നവർ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഉണ്ണീനെ ഇവിടെ നമുക്ക് നടുക്കിൽ കിടത്താം. ഇതിൻ്റെ കൂടെ ചെറിയൊരു പില്ലോ കൂടി ഉണ്ട് കേട്ടോ.
അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മോസ്കിറ്റോ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നെറ്റൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതൊരു പില്ലോ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാന്ന് നോക്കിയിട്ട് സൈറ്റിൽ കയറിയിട്ട് ഏതാ വേണ്ട കളേഴ്സ് അങ്ങനെ നോക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇതാണ് അപ്പോൾ ബേബി ബെഡ്. അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നതിനേക്കാളും മുന്നേ ഞാൻ ജസ്റ്റ് ഈ ഒരു മദേഴ്സ് ലവിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതും കൂടി പറയാം. സ്ക്രീനിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പർ. അത് ത്രൂ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അവർ സൈറ്റിൻ്റെ ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ ജസ്റ്റ് ഇന്ന ഐറ്റംസൊക്കെ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇതെന്നൊക്കെ പറയുമ്പോൾ എ ടു സെഡ് ഐറ്റം, നമുക്ക് പിന്നെ വേറെ പുറമേ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ എക്കണോമിക് പ്രോഡക്റ്റ് വരുന്നുണ്ടെന്ന് പറയേണ്ട, അപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസ് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. അത് അല്ലെങ്കിൽ ജസ്റ്റ് www.mothersloud.co എന്നുള്ള വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഒരുപാട് ഡീറ്റെയിൽസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നത് ഇതാ ഡ്രൈ ഷീറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഇതെൻ്റെ എത്ര പീസ് കുറച്ചുണ്ട്, എത്രയാണെന്ന് ഇതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. ബില്ല് എവിടെ പോയി? ബില്ല് കാണാനില്ല. പ്രോഡക്റ്റ് അത്ര മാത്രമേ ഉണ്ട്, ഇവിടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ബില്ല് നോക്കണ്ട, ഐറ്റം നോക്കാം. ഇതാണ് ഡ്രൈ ഷീറ്റ് വരുന്നത്. ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം നമുക്ക്. ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഇതാ ഇത് സ്ക്വയറിൻ്റെ ആണ് കേട്ടോ, സ്ക്വയർ വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് റിസീവർ ടവലാണ് കേട്ടോ, നമുക്ക് കുട്ടീനെ ഹോസ്പിറ്റലിൽ നിന്ന് കൈമാറാനുള്ള ഒരു ടവലാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ബാപ്റ്റിസം വരുമ്പോൾ അതിനും യൂസ് ചെയ്യാൻ പറ്റും, ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ കേട്ടോ. ഇതാ ഇത് ഇത് ഇത്രയ്ക്ക് വലിപ്പമുണ്ട് കേട്ടോ ടവൽ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, കുട്ടികൾക്ക് അങ്ങനെ ഹാർഷായിട്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഇതിൽ 1, 2, 3, 4, 5 എണ്ണം കേട്ടോ. ഇതാ 5 കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത് കേട്ടോ. അടുത്തത് ഒരു ഷീറ്റാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ബെഡിൽ വിരിക്കാനുള്ള ഒരു ഷീറ്റാണ് കേട്ടോ. ഇതാ ഇത് വൺ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതേ വൺ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡ് നമുക്ക് നല്ലൊരു വെൽവെറ്റിൻ്റെ ആ ഒരു ക്ലോത്താണ് വരുന്നത്. ശരിക്കും വെൽവെറ്റല്ല, ഇതിന് വേറെ എന്തോ പേര് പറയും. ശരിക്കും ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബെഡിലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് കുട്ടീനെ ഇങ്ങനെ കെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മൂത്രം ഒഴിക്കുകയാണെങ്കിൽ ഒരു 3 തവണ 4 തവണയൊക്കെ സോക്ക് ചെയ്യാനുള്ള ഒരു ക്ലോത്താണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കുട്ടീനെ ഒന്ന് കെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോയാൽ ഉണ്ണി മൂത്രം ഒഴിക്കുമല്ലോ. മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ചിലൊരു നനവാണെങ്കിൽ ചില ഉണ്ണികളൊക്കെ ഭയങ്കര കരച്ചിലൊക്കെയാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ സോക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ ആ ഒരു കരച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഉണ്ണീരെടുത്തു നിന്ന് മാറിയിരിക്കാൻ പറ്റും. ഇതാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബെഡിൽ നമുക്ക് വിരിക്കുന്ന ഒരു ഷീറ്റ് കേട്ടോ. ഒരു 3-4 സോക്കൊക്കെ ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇതുപോലെ ഒരു റോള് ചെയ്തിട്ടുള്ള ടവലാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു എന്താ പറയുക, നമുക്ക് കർച്ചീഫൊക്കെ യൂസ് ചെയ്യണ പോലെ തന്നെ. ഇപ്പോൾ കുട്ടികളൊക്കെ സാധാരണ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് കളയാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ കെടുത്തും. കെടുത്തുമ്പോൾ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഛർദ്ദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ ആ പാലൊക്കെ കുറച്ചൊക്കെ ഇവിടെ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് കർച്ചീഫ്നോ അല്ലെങ്കിൽ ടവലിനോ, കുഞ്ഞ ടവലാണ് കേട്ടോ ഇത്. നന്നായിട്ട് റോൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒക്കെ വൈറ്റ് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതും വരുന്നത്. ഇതാ ഇതിപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടിക്കൊക്കെ മുഖമൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ സാധാരണ കർച്ചീഫ് പോലെയല്ല കേട്ടോ. സാധാരണ കർച്ചീഫ് എന്ന് പറഞ്ഞാൽ സാധാ കോട്ടൺ പോലെയാണ്. ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന കോട്ടൺ അല്ല, ഒരുതരം സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഛർദ്ദിക്കുമ്പോൾ നമ്മൾ ഗ്യാസൊക്കെ കളയുമ്പോൾ ഇവിടെ കെടുത്തിയിട്ടാണ് നമ്മൾ ഗ്യാസ് കളയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാറൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടീനെ അങ്ങനെ ജസ്റ്റ് പിന്നെ കുട്ടികൾക്ക് ചില കുട്ടികളൊക്കെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ റാഷ് ചെയ്തിട്ടൊക്കെ തുടയ്ക്കാറുണ്ട്. അങ്ങനെ തുടയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒപ്പിയെടുത്താൽ മതി കേട്ടോ. ഇത് വാഷബിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 6 പീസാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ഒരു ബേബി ടവലാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തണുവ് ഉണ്ടാവില്ലേ, ആ ഒരു തണുവ് സമയത്ത് ഇതാ ഇങ്ങനെ ഉണ്ണീനെ ഇവിടെ കെടുത്തിയാൽ മതി കേട്ടോ. ഉണ്ണീൻ്റെ തല ഇവിടെ വെക്കാനായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കെടുത്തി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്ത്
ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഉണ്ണീനെ ഇങ്ങനെ ഒന്ന് കെട്ടി പിടിച്ചാൽ വന്നിട്ട് തണുവൊക്കെ ശരിക്കും മാറിക്കോളും. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കട്ടുമൊക്കെ എടുത്താളതാണ് കേട്ടോ ഈ ഒരു ബെഡ് ടവൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ല കനമുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഉള്ളിൽ സ്പഞ്ചൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. ഇവിടെയും നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റിൽ ഇവിടെ അതാ ബ്രാൻഡ് മദേഴ്സ് ലവ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിങ്ക് ഷെയ്ഡാണ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിങ്ക് കിട്ടി. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം നമുക്ക്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് ഒരു ബേബി ബെഡാണ്, നമുക്കിപ്പോ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് പകല സമയത്ത് കിടത്താനുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നൈറ്റ് സൂട്ടാണ് കേട്ടോ, കുട്ടികൾക്കുള്ളത് നൈറ്റ് സൂട്ടാണ് വരുന്നത്. ഇതാ ഈ ഒരു ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് 0 to 6 months വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ഉണ്ണി ജനിച്ച സമയത്തോട്ട് കുറച്ചുകൂടി വലിപ്പമായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് യൂസ്, ഇത് ഇപ്പൊ ഡീറ്റെയിൽ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരിക്കും. ഇത് ഭയങ്കര സോഫ്റ്റ് തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് സോഫ്റ്റ് സോഫ്റ്റ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ അത്രയും സോഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇപ്പൊ രാത്രി ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ഇപ്പൊ മറ്റേലൊക്കെ ആകുമ്പോൾ, നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഈ ഒരു ബെഡ്, ഈ ഒരു ബെഡിലാകുമ്പോൾ ഉണ്ണീനൊക്കെ എടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കത്തിൽ അങ്ങടും കൂടെ ഒക്കെ പോവും. ഇപ്പൊ ജനിച്ച സമയത്തെ കാര്യമല്ല പറയണത്, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞിട്ടായാലും അങ്ങടും കൂടെ ഒക്കെ മാറി പോവാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ സേഫാണ്, ഉണ്ണിക്ക് അങ്ങനെ ഡ്രസ്സ് പോലെ ഇട്ടിട്ട് കിടക്കല്ല, നൈറ്റ് സൂട്ടാണല്ലോ ഇത്. ചില ഉണ്ണികൾക്ക് ഈ ഒരു സംഭവം ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ, ബൂട്ടി ഗ്ലൗസ് ക്യാപ്പ്. ചില ഉണ്ണികൾക്ക് ഇപ്പൊ ഇതിൽ ഉണ്ടായാലും വലിച്ചെറിയണ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് ഇതാ ഇതില് ബൂട്ടി ഗ്ലൗസ് അതുപോലെ തന്നെ ക്യാപ്പ് അടക്കമാണ് വരുന്നത്. ഇതാ ഇതാണ് ഇതിൻ്റെ ബൂട്ടി ഗ്ലൗസ്, കുഞ്ഞിത് എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതാ അതുപോലെ തന്നെ ക്യാപ്പും വരുന്നുണ്ട് കേട്ടോ. ഇതാ ഇതൊക്കെ ആ ഒരു ജനിച്ച സമയത്ത് ആ തണുപ്പ് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. പിന്നെ കൊതുകടി നിന്നും രക്ഷപ്പെടാം ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ, ബൂട്ടി അതുപോലെ തന്നെ ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അടുത്തത് വരുന്നത് ബേബി വിപ്പാണ് കേട്ടോ. ഇതാ ഒക്കെ ഇതുപോലെ എല്ലാതും ഓരോരോ കവറിലാക്കിയിട്ട് വരുന്നത്, അതാണ് എനിക്ക് ഒന്നുകൂടി കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. കാരണം എല്ലാം കൂടി ഒരു കവറിൽ അങ്ങോട്ട് തള്ളിയിട്ടിട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തരുന്നൊരു ഇതല്ല കേട്ടോ. എല്ലാതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കുട്ടികൾ ഇപ്പോൾ പാലൊക്കെ കുടിക്കുന്ന ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ചുകൂടിയും വലുതായി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഫുഡൊക്കെ കുറുക്കൊക്കെ കുടിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം. ഞാൻ ഇപ്പോൾ ആലോചിക്കാൻ എൻ്റെ ആ ഒരു ഡെലിവറി സമയത്തൊക്കെ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ട് ഓരോന്നിൻ്റെയും റേറ്റൊക്കെ കേട്ട് ഞാൻ ഞെട്ടി പോകും അത്രയും. പിന്നെ ആ ഒരു മെറ്റീരിയലിനും വ്യത്യാസമുണ്ട് കേട്ടോ, ഈ ഒരു മെറ്റീരിയലിനും വ്യത്യാസമുണ്ട്. അതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്ത് ടൈപ്പായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ഈ ഒരു മെറ്റീരിയൽ, ഈ ബെഡിൽ നമ്മളിങ്ങനെ വിരിക്കുമ്പോൾ മൂത്രമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോക്ക് ചെയ്യാനുള്ള ഒരു തുണിയാണ് കേട്ടോ ഇത്. അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലോത്തും വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെ ഒന്നും ആവില്ല, ഈ സൈഡ് മാത്രമേ ആവുള്ളൂ, അതും സോക്ക് ചെയ്യും അങ്ങനെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇത് മാത്രം നമുക്ക് വാഷ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ മൂന്നെണ്ണം വന്നിട്ടുണ്ട്. ഇതാ ഇതും ഇതും ഈ ഒരു കളർ, ഇതാ യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് മൂന്നെണ്ണം. അടുത്തത് ഒരു കോട്ടൻ്റെ കാർഡിലാണ് കേട്ടോ. കോട്ടൻ്റെ കാർഡിൽ എന്ന് പറയുമ്പോൾ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉണ്ണിക്കുള്ള തൊട്ടില്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ആദ്യം തന്നെ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളത്. ഇതാ നന്നായി പേപ്പറിലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടി കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ സ്പ്രിങ് അതും രണ്ട് കവറിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്, സേഫാക്കിയിട്ടാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത, സ്പ്രിങ് അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യാനുള്ള ക്ലോത്ത്, നമ്മൾ ഉണ്ണീനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ ഇത്. ഇത് വൈറ്റിൽ ലെവൻഡർ ബ്ലൂ ഷെയ്ഡിൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചേക്കാം. ഇതാ ഇത് ഇങ്ങനെയാണ് കേട്ടോ ക്ലോത്ത്, കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിന് കൂടെ മോസ്കിറ്റോ നെറ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഉണ്ണിക്ക് കൊതുകടി കൊള്ളില്ല. ഇതാണ് അപ്പോൾ കോട്ടൻ്റെ കാർഡിൽ എന്ന് പറയുന്നത് ഉണ്ണിയുടെ തൊട്ടിൽ. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. ഇതാ സ്ലീപ്പിംഗ് ബെഡ്. വാ ഇത് കണ്ടപ്പോൾ ഓരോന്നോടിയും
പ്രസവിക്കണമെന്നുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് സ്ലീപ്പിംഗ് ബെഡ് വരുന്നത്. ഇപ്പം സാധാരണ ലേഡീസൊക്കെ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ, ഫസ്റ്റ് പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അതുപോലെ കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പേടി ഉണ്ടാവും. ചില അമ്മമാരൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു പേടി ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണോ ഒന്നുകൂടി ഇത് സേഫ് കേട്ടോ. കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അയ്യോ വീഴാവോ വീഴാവോ എന്നുള്ളൊരു പേടി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ശരിക്കും ഒരു കുട്ടീനെ കെടുത്തിയ ഒരു ഫീലല്ലോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണീനെ ഇവിടെ കെടുത്തിയിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉണ്ണീൻ്റെ ഫേസ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കാൻ പോകുമ്പോൾ, ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ഒരു ട്രാവലിനൊക്കെ പോകുമ്പോൾ ഉണ്ണീനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പേടിയുള്ളവരാണെങ്കിൽ ഇതിലൊക്കെ ഒന്ന് കെടുത്തി കഴിഞ്ഞാൽ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയില്ല. പിന്നെ ചില കുട്ടികളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഈ ഒരു സ്ലീപ്പിംഗ് ബെഡ് എന്ന് പറയണത്. പിന്നെ ഇതിൻ്റെ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു കാർട്ടൂണിൻ്റെ ഒരു ഇത് മോഡലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ. സോഫ്റ്റാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം അങ്ങനെ ഇതൊക്കെ ഇതാ ഇവിടെ കൂമരം കൂടി കുറേ കിടക്കുന്നുണ്ട്. ഇതാ ഒരുപാട് ഐറ്റംസ് ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരുന്നു. ആക്ച്വലി ഇതൊക്കെ ഞാൻ കാണിച്ചത് ഇപ്പോൾ പ്രീമിയം കിറ്റിൽ വരുന്ന ഐറ്റംസാണ്. ഇനി എക്കണോമിക് കിറ്റിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയണത് ബേബി ഫ്രോക്ക് 5 എണ്ണം, ബേബി ടവൽ 1 എണ്ണം, നാപ്കിൻ വരുന്നത് 5 എണ്ണം, പിന്നെ നാപ്കിൻ ട്രാങ്കിൾ എന്ന് വെച്ചാൽ ഉണ്ണീര മൂത്രം ഒഴിക്കുന്ന സംഭവം ചെറുത് അത് 5 എണ്ണം വരുന്നുണ്ട്. പിന്നെ ബേബി ബെഡ് ഇതാ ഇത് ഇത് 1 എണ്ണം വരുന്നുണ്ട്. ഡ്രൈ ഷീറ്റ് 1 എണ്ണം, പിന്നെ ബൂട്ടി ഗ്ലൗസ് ക്യാപ്പ് അത് 5 എണ്ണം, പിന്നെ വരുന്നത് റിസീവിങ് ടവൽ ഇത് ഈ വൈറ്റ് കളറ് കാണിച്ചതന്നില്ലേ ഈ ഒരു സംഭവം കേട്ടോ. ഇതും ഇതിൻ്റെ എക്കണോമിക് ഇതിൽ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ പാക്കാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഇതാ അങ്ങനെ രണ്ട് തരത്തിലാണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഒരു പാക്ക് റിസീവ് ചെയ്യുന്നതെന്ന് കാണിച്ചിരിക്കുന്നത് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. പിന്നെ എല്ലാം ഡോക്ടേഴ്സ് ഇപ്പോൾ പറയുന്നത് നമ്മളെപ്പോഴും ETO സെർട്ടിലൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം ഉണ്ണിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മിക്ക ആൾക്കാരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യാൻ ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് പേടിക്കണം. നമുക്ക് ഈ ഒരു സൈറ്റിൽ പോയിട്ട് തന്നെ ഓർഡർ ചെയ്യാനും പറ്റും. പിന്നെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ പോയാലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് അത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ ETO സെർട്ടിലൈസർ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇതൊരു മെഷീൻ്റെ പ്രോസസ്സാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പോൾ ഷോപ്പിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ആ ഒരു സംഭവം ഒന്നല്ല കേട്ടോ ഇത്. ഇതെന്ന് പറയണത് സെർട്ടിലൈസർ ചെയ്തിട്ടുള്ളതാണ്, അതും വിത്ത് പ്രൂഫ്. അത് ഈ ഒരു ഫുൾ പാക്ക് മെഷീനിൽ കയറി സെർട്ടിലൈസർ ചെയ്തിട്ട് അത് പുറത്തേക്ക് വരുന്ന ഒരു പ്രോസസ്സ് കഴിയുമ്പോഴുള്ള കാഴ്ചയാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നത് കേട്ടോ. ആ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാ, ആ ഒരു ഗ്രീൻ ഷെയ്ഡിലതാ ഇവിടെ ഈ ഒരു കളറ് വരുന്നത്. ഈ ഒരു കളർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഓറഞ്ച് കളറാണെങ്കിൽ, ഓറഞ്ച് അല്ലെങ്കിൽ ചന്ദന കളറാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേ വേണ്ട, തിരിച്ചു വിട്ടോ, വീണ്ടും ഫോൺ ചെയ്തിട്ട് തിരിച്ചു വിട്ടു. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം, വിശ്വസിക്കാം, 100% ഉറപ്പാണ് കേട്ടോ. കുട്ടികളുടെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സേഫാണ്. ഞാനും ഈ 4 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അത്രയും അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുട്ടികളുടെ കാര്യത്തിൽ കെയറിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് മദേഴ്സ് ലവ് പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു, നല്ലൊരു ഫീല്. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോൻ്റെ താഴെ പോയിട്ട് ഇതാ ഇവിടെ കണ്ടോ റെഡ് കളറിൻ്റെ ബട്ടൺ, അത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക കേട്ടോ. എന്നാൽ ഇതുപോലത്തെ ഇനി നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ.